ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മള് ഇതാ എക്സാം കഴിഞ്ഞ് അതിന്റെ റിലാക്സേഷന് വേണ്ടിട്ട് ഊട്ടിയൊക്കെ ഒന്ന് വൈബാക്കാൻ വേണ്ടിട്ട് പോന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് നിൽക്കുന്ന കറക്റ്റ് ഊട്ടിയിലെ മഞ്ജു റോഡിലുള്ള 6th mile എന്താ കാഞ്ഞങ്ങാട് കാറ്റാടിമറ്റം എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ നമ്മൾ ഒരു അടിപൊളി റിസോർട്ട് എടുത്തിട്ടുണ്ട്, ഗ്ലോബൽ വില്ലേജ് റിസോർട്ടാണ്. അപ്പൊ നമ്മള് സ്റ്റേ ചെയ്തത് ഈ ഒരു റിസോർട്ടിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതാ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. എന്താ സ്ഥലം പറഞ്ഞോളൂ ഏതാ. ഇനി നമ്മൾ ഇവിടുത്തെ യാത്ര വന്ന് തിരിക്കുകയാണ്. നമ്മള് കിണ്ണക്കോര ഗ്രാമം, അത് സൂര്യൻ നിൽക്കാത്ത ഗ്രാമം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞങ്ങള് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും അവിടെ പോകണം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 45 km അങ്ങനെയൊക്കെ ദൂരം ഉണ്ട് തോന്നുന്നത്. എന്തായാലും 50 km ഉള്ളിലായിട്ട് നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു, എന്താ പറയുക, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേലൂടെ ഉണ്ട് നമ്മൾ പോകണത്. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഗ്രാമത്തിൻ്റെ വ്യൂസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പം കാറ്റാടിമറ്റം എന്നൊരു ടൗൺ ഏരിയ ഉണ്ടോ. ഇവിടുന്ന് ഈ ഒരു മുകളിലേക്ക്, റൈറ്റിന് മുകളിലേക്കുള്ള റോട്ടിനാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ലെഫ്റ്റ് ഈ ഒരു ബോർഡൊക്കെ കാണുന്നില്ലേ, ഇവിടുന്നാണ് നമ്മൾ മഞ്ജു റോഡിലേക്ക് എൻട്രി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഏകദേശം ഇവിടുന്ന് 50 something എങ്ങാനും കിലോമീറ്റർ, 60 km ഉള്ളിലായിട്ടാണ് നമ്മുടെ കിണ്ണക്കോര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പം വളരെ അതിമനോഹരമായ, നമ്മളൊരിക്കലും വെറുപ്പിക്കാത്ത, അതായത് നമുക്ക് അത്രയ്ക്കും കണ്ണിന് കാഴ്ചകൾ കുളിർമ നൽകുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ കിണ്ണക്കോര ഗ്രാമം തേടിയുള്ള യാത്ര. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഭയങ്കര അതിമനോഹരമായ, അത്രയ്ക്കും പറയാനുണ്ട് എനിക്കെന്ന് വെച്ചാൽ ആ ഒരു വ്യൂസ് വിഷ്വൽസൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് തവണ വീഡിയോസ് വരെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, കാരണം ഇതിൻ്റെ മനോഹാരിത ആസ്വദിച്ചിട്ട് കുറേ സമയം ഞാൻ നിന്നുപോയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാണുമ്പോൾ കണ്ടില്ല, ആ ഊട്ടിയുടെ ആ താഴ്ഭാഗത്താണ് ഒരുപാട് വീടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഭയങ്കര എന്താ പറയുക, നമുക്കെല്ലാവർക്കും കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരുപാട് മലനിരകളും ആ തേയിലത്തോട്ടങ്ങൾ, അങ്ങനെ ഭയങ്കര വ്യൂ പോയിൻറ്റ്സ് ഉള്ള ഒരു റൂട്ടാണ് കേട്ടോ ഈ ഒരു മഞ്ജു റോഡ് എന്നുള്ളത്. മുള്ളി മഞ്ജു റോഡ് ഇത് രണ്ടും ഇതുപോലെ തന്നെയാണ്. പിന്നെ റോഡ് അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ കൂടെയും വീതി കുറവായിരിക്കും കേട്ടോ പൊതുവെ നോക്കുമ്പം, കാരണം ഈ ഒരു മലനിരകൾക്കൂടെ നമ്മളിങ്ങനെ എന്താ ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് രണ്ട് സൈഡുകളിലും തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ഒരുപാട് വ്യൂസൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഏകദേശം ടെമ്പിൾസൊക്കെ കാണാവുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ ചെറിയ ടെമ്പിൾസ്, അതുപോലെ തന്നെ നമുക്ക് കാട്ടുപോത്ത് അതുപോലെ എല്ലാ ചെറിയ ഇതൊക്കെ കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുള്ള യാത്രയായിരുന്നു കേട്ടോ ഇത്. കിണ്ണക്കോര ഗ്രാമം എന്താണെന്നോ ഇതൊരിക്കലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം സൂര്യൻ നിൽക്കാത്ത നാട് അല്ലെങ്കിൽ വൈകി സൂര്യൻ നിൽക്കുന്ന നാട് എന്നൊക്കെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കോടമഞ്ഞാൽ മൂടപ്പെട്ടതാണ്. ഇവിടെ കണ്ടപ്പം കൈക്കാട്ടി എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കോടമഞ്ഞിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കുമ്പം ഭയങ്കരമായിട്ട് അതിമറന്ന് എൻ്റെ മനസ്സ് അത്രയ്ക്ക് സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഞാൻ ഇതുവരെ കാണാത്ത നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, മേഘങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. വേണ്ട വേണ്ട, ഓള് ഓല് വെളവ് ഭയങ്കരത. മറ്റോള് യാത്രയുടെ ഇടവേളകളിൽ നമ്മൾ ഒരു ടീ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കത്തെ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ അവർ മുമ്പ് അവരെ ഫ്രണ്ട്സിലായിട്ട് വന്നപ്പം ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറീസൊക്കെ പകർത്താണ് കേട്ടോ. ചായ വേണോ? ചായ വേണോ? ആ വേണോ. ചായ ഈ യാത്രയിൽ നമുക്ക് ഈ ഒരു റൂട്ടിൽ നമുക്കിതാ നമുക്ക് ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെയും ഷെയർ ചെയ്ത് തരുന്ന ഒരു അമ്പലം, അതുപോലെ തന്നെ ഇത് സെക്കൻഡ് കാണുന്ന അമ്പലം, ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഈ ഒരു വഴിയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡുകളും കാണാം, പച്ചപ്പിലൂടെ നിറഞ്ഞ്, അതായത് തേയിലത്തോട്ടങ്ങളിലൂടെ ഈ ഒരു പോകുന്ന ഈ ഒരു വിഷ്വൽസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കേട്ടോ. വളരെ എന്താ പറയുക, ഈ ഒരു ചെറിയ
തട്ട് 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 തട്ടായിട്ട് നിരന്നിരിക്കുന്ന തേയിലത്തോട്ടങ്ങളും ഈ ഒരു സൈഡിൽ ഭയങ്കര വിഷ്വൽസ് തരുന്ന ഓരോ മലനിരകളൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക കണ്ണിനൊക്കെ അടിപൊളി വ്യൂസാണ് കേട്ടോ. ശരിക്കും നമ്മൾ വീഡിയോ എടുത്ത് വരെ എടുക്കാൻ വരെ മറന്നു. പിന്നെ ഈ ഒരു സൈഡ് പോർഷനിലൊക്കെ ഒരുപാട് കൃഷിങ്ങൾ ചെയ്യുന്ന ഗ്രാമവാസികളുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രാമവാസികളുടെ, അതായത് കിണ്ണക്കോര ഗ്രാമം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക ഒരു ഗ്രാമാന്തരീക്ഷത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ക ഒരു എന്താ പറയുക നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഊട്ടിയുടെ വേറൊരു വേർഷനാണ് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ചില സെക്ഷനിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ബോർഡുകളൊക്കെ ഒന്ന് ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ ഞാൻ ഷെയർ ആക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പോകുന്ന റൂട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ക ഗ്രാമാന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു ടൗൺ ഏരിയ ആണെന്ന് തോന്നുന്നു. വാഹനങ്ങളുടെ തിരക്കും അതുപോലെ തന്നെ ഷോപ്പുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു റൂട്ടിൽ. കാരണം നമ്മൾ എന്തായാലും ഈ ഒരു ഗ്രാമം അന്വേഷിച്ച് പോരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എക്സ്ട്രാ ഫുഡൊക്കെ നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഈ ഒരു ടൗൺ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരും സാധനങ്ങളൊന്നും കിട്ടാൻ വളരെ പാടാണ്. ഭയങ്കര വീതി കുറഞ്ഞ റോഡാണ്. അതുപോലെ തന്നെ കണ്ടാൽ തന്നെ അറിയാം വാഹനങ്ങളുടെയും തിരക്കുകളൊക്കെ വളരെ കുറവാണ്. ഇതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും കേട്ടോ ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ. കാരണം കോടമഞ്ഞ് ഇങ്ങനെ ഉയർന്ന് പൊങ്ങുന്ന കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ. നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം ഇവിടെ എൻജോയ് ആക്കിയ ശേഷം കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ഭയങ്കര ആസ്വാദനം നിറഞ്ഞ യാത്ര ആണെങ്കിലും മനസ്സിൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വാഹനങ്ങൾ കുറയും, ആൾക്കാരൊക്കെ കുറയുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത്. പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ലായിരുന്നു യാത്രയിൽ. കണ്ടില്ല ഈ ഒരു സെക്ഷനൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ ദാ ഇതുപോലൊരു ബോർഡ് കാണാം കേട്ടോ, കിണ്ണക്കോര 26 കിലോമീറ്റേഴ്സ്. അപ്പം ഇവിടുന്ന് ദാ നമ്മൾ കിണ്ണക്കോരയ്ക്കുള്ള റൂട്ടിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ഇനി 26 കിലോമീറ്ററും കൂടെ താണ്ടിപ്പോയാൽ നമുക്ക് കറക്റ്റ് കിണ്ണക്കോര ഗ്രാമത്തിലെത്താം. ഈ കാണുന്ന റൂട്ട് കണ്ടില്ലേ, പക്ക നമ്മൾ ഒരു ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്ത പോലെയാണ് കേട്ടോ. ഗ്രാമങ്ങളും വീടുകളും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഓൺലി ഫോറസ്റ്റ്. ഭയങ്കര തിക്കായിട്ടുള്ളൊരു കാടാണ് അവിടെ. കാരണം ഇവിടെ ഏകദേശം നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയായതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഇവിടെ ഏകദേശം സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നുള്ളൂ. അപ്പം ഈ റൂട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങളിങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റൂട്ടിലൂടെ പോയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. പോകുന്ന മുമ്പ് ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വണ്ടിയിൽ അത്യാവശ്യം എണ്ണ ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള വിശപ്പ് മാറ്റാൻ പറ്റിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. കാരണം ഈ ഒരു കിണ്ണക്കോര ഗ്രാമത്തിൽ അത്യാവശ്യം ഭക്ഷണം ഷോപ്പുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് ഏകദേശം ഏറിപ്പോയ ഒരു ചായയും ഒരു ചെറിയൊരു പലഹാരക്കടിയും അത്ര മാത്രമേ കിട്ടുള്ളൂ. ബാക്കി ഒരു ഫുഡ് ഐറ്റംസും ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. ഇനി അങ്ങോട്ടുള്ള ഈ 26 കിലോമീറ്റർ എന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര രസമുള്ള കാഴ്ചകളാട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കരമായിട്ട് പച്ചപ്പ് നിറഞ്ഞ. ഞാൻ എന്താ പറയുക ഇക്കനോട് പറഞ്ഞു ചെയ്തു എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ നേരം വൈകിപ്പോയി. ശരിക്കും ബുള്ളറ്റിലൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഈ ഒരു തണുപ്പും ഈ ഒരു കോടമഞ്ഞിൽ കൂടെ ഉള്ള യാത്രയും ഒക്കെ വളരെ മനോഹരമാണ്. എപ്പോഴും എല്ലാവരും വരുമ്പം എന്താ പറയുക നമ്മൾ ഊട്ടിയിലുള്ള മെയിൻ ടൗൺ ഏരിയയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടുപോകുള്ളൂ. പക്ഷേ ഈ ഒരു അഡ്വഞ്ചേഴ്സൊന്നും ചെയ്യാൻ ആരും അങ്ങനെ താല്പര്യപ്പെടാറില്ല. അങ്ങനെ അതാ നമ്മൾ കിണ്ണക്കോര ഗ്രാമത്തിലേക്ക് 16 കിലോമീറ്റർ ഉള്ള ഒരു ബോർഡ് കണ്ടു കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് അതാ ഈ ഒരു റോട്ടിലൂടെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ക ഞാൻ പറഞ്ഞില്ലേ ഒരു കാട് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് നമ്മുടെ യാത്ര. വീടുകളൊന്നും കാണാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ പോകുന്ന സമയത്ത് കിണ്ണക്കോര ഗ്രാമം. അങ്ങനെ നമുക്ക് റൂട്ടൊന്നും തെറ്റാനുള്ള വഴിയൊന്നുമില്ല കേട്ടോ. കാരണം കറക്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ജംഗ്ഷനിൽ നിന്നും നമുക്ക് തിരിയേണ്ടത് എങ്ങോട്ടാണെന്നൊക്കെ. അപ്പോൾ ദാ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, എന്താ ഇപ്പോൾ സൂര്യൻ ഉദിക്കാത്ത നാട് അല്ലെങ്കിൽ സൂര്യൻ വൈകി ഉദിക്കുന്ന നാട് നമ്മൾ പോകുന്ന സമയത്ത് ദാ സൂര്യനൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഫീല് മനസ്സിലാവുക കേട്ടോ. കണ്ടോ ഭയങ്കര ഉൾക്കാടിലൂടെയുള്ള യാത്ര എന്ന് പറയില്ലേ, ഇതിൽ കൂടെ ഒക്കെ റോഡുണ്ടാക്കിയ ആൾക്കാരെ ഞാൻ അപ്പോഴാണ് കേട്ടോ ചിന്തിച്ചത് ഇവരെങ്ങനെ ഇതിൽ കൂടെ റോഡ് മാർഗങ്ങളൊക്കെ കൊണ്ടുവരാൻ. ആ ഒരു ഐഡിയ അതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോയി 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 ഇതാ നമ്മൾ കിണ്ണക്കോര ഗ്രാമം എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പം ഏകദേശം ഇതാ വണ്ടികളൊക്കെ കാണുന്ന ഇവിടെ അത്യാവശ്യം നല്ല കോടമഞ്ഞ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിനും ഒരു സമാധാനമായിട്ടോ. പോരുന്ന വഴികളിൽ വല്ലാണ്ട് വണ്ടികളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു ബേജാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാണുന്ന കാഴ്ചകൾ എന്താ പറയുക, ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര അതിമനോഹരമായ കാഴ്ചകളാണെന്ന് ഞാൻ പല വീഡിയോസിലും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അനുഭവിച്ചറിഞ്ഞപ്പോഴാട്ടോ ഇതിൻ്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിന് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പക്കാ പറയാം, ഈ ഒരു കിണ്ണക്കോര ഗ്രാമം സൂര്യന് നിൽക്കില്ല. കാരണം ഇങ്ങനെ സൂര്യന് നിൽക്കുക, ഇങ്ങനെ കോടമഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര കോടമഞ്ഞാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമാന്തരീക്ഷമാണ്. വീഡിയോയിൽ കണ്ടില്ലേ, അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ ആ ഫൈനലി നമ്മൾ കിണ്ണക്കോര ഗ്രാമം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ എന്താ അച്ചീവ് ചെയ്ത പോലെയുള്ളൊരു സന്തോഷം കേട്ടോ. കാരണം ഇത്രയും അഡ്വഞ്ചേഴ്സായിട്ട് നമ്മൾ ഈ ഒരു വേയിലൂടെ വന്നിട്ട് നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അതും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ ഒരു കോടമഞ്ഞിൽ എന്താ പറയുക, ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ സൂര്യൻ ഉദിക്കാൻ ഇത്ര ലേറ്റാന്ന്. കോടമഞ്ഞ് ഇവിടുന്ന് നീങ്ങുന്ന ഒരു സമയം ഇല്ലെന്ന് പറയാം. പക്കാ ഗ്രാമാന്തരീക്ഷട്ടോ, ഈ രണ്ട് സൈഡിലും ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കുറച്ച് കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഏകദേശം ഈ കിണ്ണക്കോര ഗ്രാമത്തിൻ്റെ ഒരു ടൗൺ ഏരിയ എന്ന് പറയില്ലേ, ആ ഒരു ഏരിയസാണ് ഇവിടെ ആകെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ഇതുപോലെയുള്ള ടീ ഷോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതന്നെ വളരെ ചെറുതാണ്. അതിൽ എണ്ണപ്പെടാവുന്ന കടികളും ഒക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് എന്താ നമുക്ക് കുറച്ച് ഫുഡൊക്കെ എക്സ്ട്രാ നമ്മുടെ ബാഗിൽ ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം ഇവിടുന്ന് ജസ്റ്റ് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കി. അവസാനം തോന്നി പെട്ടുപോകുമെന്ന് കരുതിയിട്ട് പിന്നെ വീണ്ടും റിട്ടേൺ അടിച്ചു കേട്ടോ. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 2.5-3 മണിക്കൂർ നമ്മൾ റണ്ണ് ചെയ്ത് വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കിണ്ണക്കോര ഗ്രാമത്തിൽ എത്തുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു ഗ്രാമം ഇവിടെ അവസാനിക്കാനല്ലോ, ഊട്ടിയുടെ ഒരു ഭാഗത്ത് എൻഡ് എന്ന് ഇത് പറയും. ഈ കാണുന്ന ബോർഡർ കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റോഡുകളില്ല. ഈ ഒരു സെക്ഷനിലൂടെ റോഡ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്രാമത്തിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. അവിടെ അവർ ക്രോസ് സെക്ഷൻ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചേച്ചിമാർ നമ്മളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം വളരെ നല്ല എന്താ നല്ല സോഫ്റ്റായിട്ടുള്ള ആൾക്കാരും നല്ല സോഫ്റ്റായിട്ടുള്ള പ്രദേശമാണ്. അങ്ങനെ നമ്മൾ കിണ്ണക്കോര ഗ്രാമത്തിൻ്റെ ഭംഗികളൊക്കെ ഇങ്ങനെ ഏകദേശം കവർ ചെയ്ത് എന്താ പറയുക, ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്നുള്ളത്. കാരണം ഇതുവരെ അനുഭവിക്കാത്തതും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലൂടെയാണ് ഞാൻ ഈ ഒരു ഊട്ടിയുടെ മറ്റൊരു ശരിക്കും പറയാം മറ്റൊരു നിങ്ങൾ കാണാത്ത ഒരു അടിപൊളി എന്താ പറയുക വിഷ്വൽസാണ് നമുക്ക് കിണ്ണക്കോര ഗ്രാമത്തിൽ നമുക്ക് കിട്ടുക കേട്ടോ. ഇവിടുന്ന് ഇതാ നമ്മളൊരു റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇതാ ഇതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോകാമെന്നായിരുന്നു. ഇവിടെ നല്ല മനോഹരമായ വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുക. തേയിലത്തോട്ടത്തിൽ നിന്ന് തേയിലൊക്കെ പറിച്ചിട്ട് ആൾക്കാർ ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുവന്ന് കുറേ ചേച്ചിമാർ അവിടെ തേയില വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴികളൊക്കെ ഇതാ മഞ്ഞിൽ മൂടപ്പെട്ടിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇക്ക ഞങ്ങളുടെ ബാക്കിലായിരുന്നു കേട്ടോ. അപ്പം ഇക്ക പറയാം നിങ്ങൾ പോയത് പിന്നെ അവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഒരുപാട് ചേച്ചിമാർ ഇതാ അവിടെ തേയില ഒക്കെ നുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഒരുപാട് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റൂല. ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്തൊരു ഫ്രൂട്ടാണല്ലേ. പണ്ടൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. അപ്പോൾ ഇഷ്മോന് ഞാനിതിൻ്റെ ആ സംഭവമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. നിറയെ തക്കാളീസ് പോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ കിണ്ണക്കോര ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഒരിക്കലും സൂര്യൻ നിൽക്കാത്ത നാട് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ഫുൾ ഫോഗി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ
എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്, നമുക്ക് സ്പെൻഡ് ആക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലേസാണ് കേട്ടോ. ഞങ്ങൾ ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ, അതായത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ കുറച്ച് നടന്നു പോന്നപ്പോൾ തന്നെ ഇവിടെ നല്ല കോടമഞ്ഞോണ്ട് മൂടെ പെട്ടിട്ടുണ്ട്. അവിടേക്ക് അങ്ങനെ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ മഞ്ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു പ്രത്യേക ഒരു വലിയൊരു മരം ഉണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ ഈ ഒരു പോർഷൻ നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ആ ഒരു ക്ഷേത്രം അവിടെ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ആ മണ്ണാർക്കാടുള്ള എന്തൊക്കെ കാണാമെന്ന് പറ്റുന്ന പറഞ്ഞ്. അപ്പം എന്താ പറയുക, ഇപ്പം നല്ല ഫോഗി ആയിട്ടാണ്, ഇപ്പം ഇനി ഫോഗ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റ് വെച്ചാൽ നല്ല രസമുണ്ട് ഇരിക്കാൻ, നല്ല വൈബാക്കാൻ പറ്റിയിട്ടുള്ള പ്ലേസ് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു കിണ്ണക്കോര ഗ്രാമം ഇതുവരെ ഊട്ടി വന്നിട്ട് എപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പല പ്ലേസിനെക്കാട്ടും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി വൈബാക്കാൻ പറ്റിയുള്ള സ്ഥലമാണ്. എല്ലാവരും ഇവിടെ ഒന്ന് കണ്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പം ഓക്കെ, ഇൻഷാല്ലാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മൾ ഇനി ഇവിടുന്ന് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ആയിട്ടുള്ള ഷോപ്പിലേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാര്യമായിട്ട് ഹെവി ഫുഡൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഫുഡൊക്കെ കുറച്ച് സ്റ്റോർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ബ്രെഡും ജാമൊക്കെ ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാ ഓ പറയായിരിക്കാം വയ്യ, കണ്ടില്ലേ നിങ്ങൾ വീഡിയോ തന്നെ കാണണം അല്ലേ. ഭയങ്കര ഇനി വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ഇതാ ഫോഗ് ആഞ്ഞു പോയിക്കൊണ്ടിരിക്കുക മേലോട്ടേക്ക് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് നമ്മളെ വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര നേരെ നമ്മൾ പോയ ആറാം മൈലിലേക്ക് തന്നെ പോവാണ് ഊട്ടിയിലേക്ക്. എന്നിട്ട് അവിടുന്ന് നേരെ നാട്ടിലേക്ക് വിടാം, അങ്ങനെ ഒരു പ്ലാനിങ് ആണ്. എൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല പ്ലേസുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ കിണ്ണക്കോര ഗ്രാമം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പം ഓക്കെ, ബൈ ബൈ.